നമസ്കാരം കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റതിനു ശേഷം അൻപതിലധികം രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കണക്കുകൾ കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിൽ രണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ നടന്നു കഴിഞ്ഞു അത് അതിനു മുന്നേ മാസങ്ങൾക്ക് മുന്നേ ആലപ്പുഴയിലും ഇത്തരത്തിൽ രണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞു എസ് ഡി പി ഐ പ്രവർത്തകർ ഏകപക്ഷീയമായി സംഘപ്രവർത്തകരെയും ബി ജെ പി പ്രവർത്തകരെയും ആക്രമിക്കുകയാണ് അവർ കുലപ്പെടുത്തുകയാണ് അതിനെ തുടർന്നുണ്ടാകുന്ന സംഘർഷാവസ്ഥയിൽ നാട് ആകെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് പാലക്കാട് ജില്ലയിൽ ഇന്ന് നിരോധനാജ്ഞ അടക്കം കനത്ത പോലീസ് കാവലിലാണ് പാലക്കാട് ജില്ല ഒട്ടുക്കും ഭയപ്പാടിൻ്റെ അന്തരീക്ഷമുണ്ട് ഇന്ന് വൈകുന്നേരം സമാധാനയോഗം നടക്കുന്നുണ്ട് പക്ഷേ വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിൽ ജനങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണങ്ങളെല്ലാം കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ സി പി എമ്മിൻ്റെ എം വി ഗോവിന്ദൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ന്യൂനപക്ഷ വർഗീയതയേക്കാൾ എന്തുകൊണ്ടും ഭീകരമായിട്ടുള്ളത് ഭൂരിപക്ഷ വർഗീയതയാണ് അതുകൊണ്ട് തടയപ്പെടേണ്ടത് ഭൂരിഭ ഭൂരിപക്ഷ വർഗീയതയാണ് ഭൂരിപക്ഷ വർഗീയതയാണ് അപകടകരം അതായത് ഭൂരിപക്ഷ വർഗീയതയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാണ് ഇത്തരത്തിൽ ന്യൂനപക്ഷ വർഗീയത എന്നൊക്കെ അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹം പറയുന്നത് പറയുന്നതൊന്നു മാത്രമാണ് ഹിന്ദുക്കളാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത് ഇസ്ലാമിക തീവ്രവാദികൾക്ക് എല്ലാവിധ സഹായവും അതുപോലെ തന്നെ പിന്തുണയും നൽകുകയാണ് പരോക്ഷ പിന്തുണ നൽകുന്ന ഒരു സംവിധാനമാണ് അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണ് കേരളത്തിലെ ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് കേരളത്തിലെ ഭരണകക്ഷിയായ സി പി ഐ എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ എസ് എഫ് ഐയുടെ നേതാവ് വ്യത്യസ്തമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട സുബൈറിൻ്റെ മൃതദേഹവുമായി പോകുമ്പോൾ ആശുപത്രിയിൽ അവിടെ കാവി ഉടുത്ത് കാവി മുണ്ടുടുത്ത് നിൽക്കുകയായിരുന്ന ഏതാനും യുവാക്കൾക്ക് നേരെ കൊല്ലടാവനെ എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് ചിലർ ആ ആളുകളെ നിരപരാധികളെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന കാഴ്ച കേരളം മുഴുവൻ ഞെട്ടലോടെയാണ് കണ്ടത് ഈ കാവി മുണ്ടുടുത്തവൻ ആർ എസ് എസ്സുകാരനാണോ ബി ജെ പി കാരനാണോ എന്ന് നിർബന്ധമൊന്നുമില്ല എല്ലാവരും കാവ്യമുണ്ട് ഉടുക്കാറുണ്ട് പക്ഷേ അവൻ്റെ മതം നോക്കി അവൻ ആർ എസ് എസ് കാരനാണോ ബി ജെ പി കാരനാണോ എന്നത് പ്രശ്നമല്ല കൊലപാതകികളാണോ അല്ലെങ്കിൽ കൊലപാതകത്തിന് ഉത്തരവാദിത്വമുണ്ടോ ഇല്ലയോ എന്നതും പ്രശ്നമല്ല അവനെ നേരിട്ട് നിയമം കയ്യിലെടുത്ത് ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് എസ് തീവ്രവാദികൾ ഇതിനെതിരെ ശക്തമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനാ നേതാവിൽ നിന്ന് തന്നെ വന്നിരിക്കുകയാണ് എസ് ഡി പി ഐ ലക്ഷ്യമിടുന്നത് ആർ എസ് എസിനെയല്ല എസ് എഫ് ഐ നേതാവ് പട്ടാമ്പിയിലെ എസ് എഫ് ഐ നേതാവായ സുധീഷ് തെക്കേതിലാണ് അത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് കാവി കാവിമുണ്ടെടുത്തതിൻ്റെ പേരിൽ കൊല്ലട അവനെ എന്ന് പറഞ്ഞ് ആക്രോശിച്ച് അയാൾക്കു നേരെ പാഞ്ഞം മർദ്ദിക്കുന്നത് അയാളുടെ രാഷ്ട്രീയം ചോദിച്ചിട്ടല്ല അവൻ്റെ മുണ്ടിൽ തെളിഞ്ഞ അവൻ്റെ മതം അതുതന്നെയാണ് ആ ആക്രോശത്തിന് പിന്നിൽ എസ് ടി പി ഐ എന്ന തീവ്രവാദ സംഘടന ലക്ഷ്യമിടുന്നത് ആർ എസ് എസിനെ അല്ല എന്നതിന് ഇതിൽ കൂടുതൽ തെളിവുകൾ എന്താണ് വേണ്ടത് ആർ എസ് എസ് അവരുടെ മാർഗം മുടക്കി മാത്രമാണ് എന്നാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ സത്യസന്ധമായ ഒരു നിരീക്ഷണമാണ് ആർ എസ് എസിനെതിരെയല്ല ആർ എസ് എസ് അവരെ എതിർത്ത് മുൻപന്തിയിലുണ്ട് എന്നത് മാത്രമാണ് അവരുടെ ആക്രമണം മറ്റു മതവിഭാഗങ്ങളാണ് ഇന്നൊരു പക്ഷേ ഹിന്ദുവായിരിക്കാം നാളെ മറ്റേതെങ്കിലും മതവിഭാഗമായിരിക്കാം മത തീവ്രവാദികൾക്ക് വോട്ട് ബാങ്കിൻ്റെ പേരിൽ സർവ്വ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്ന മന്ത്രി മന്ത്രിമാരുള്ള അതേ സംസ്ഥാനത്തു തന്നെ അതേ ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനാ നേതാവിൽ നിന്നും ഉള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് സത്യം തിരിച്ചറിയുന്നവർ അവരുടെ അഭിപ്രായം ഇതാണ് ഭരണകൂടം ഇത്തരം മത തീവ്രവാദികൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ നാലോട്ടിനു വേണ്ടി മത തീവ്രവാദം നാട്ടിലുയർന്നുകൊള്ളട്ടെ എന്ന് വിചാരിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് പാവങ്ങളുടെ ജീവനാണ് ഈ സംസ്ഥാനത്തിൻ്റെ നിയമവാഴ്ചയാണ് നാളെ ക്രമസമാധാനം നഷ്ടപ്പെട്ട ഒരു കലാപഭൂമിയായി കേരളം മാറാതിരിക്കാൻ ഇത്തരം സ്വതന്ത്ര അഭിപ്രായങ്ങൾ ഒരു പരിധിവരെ സഹായിക്കും എന്ന് തന്നെ വിശ്വസിക്കാം വെബ്ഡെസ്ക് തത്തുമേ ന്യൂസ്